പിന്നെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി മുഴുവൻ കുറ്റിട്ടോ, എന്നാ ഈ കുറ്റി പിടി. നമുക്ക് രണ്ടു രൂപ കൊടുക്കില്ല. അയ്യോ മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങി? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോയതാണല്ലോ. മഞ്ജു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റി ആർക്കും പറ്റൂല സിസ്റ്റർ. ദൈവത്തിന് പറ്റിയുണ്ട്, ദൈവത്തിന് പറ്റിയുണ്ട്, പിന്നെയാണോ മനുഷ്യ ചോദിച്ച അവത്ത് ആണോ എന്ന് ചോദിച്ചാ അവത്തല്ല. നമ്മുടെ പീറ്റർ പാവാണ്, ഇവനെ ഒരു മൂന്നാല് പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്നതൊക്കെ ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം എന്റെ ഒരു സുഹൃത്താണ് അവന്റെ. അപ്പൊ ഞങ്ങള് വർത്താനം പറഞ്ഞു കൊടുത്തു തരും. മഞ്ജു വിളങ്ങുന്നതിന്. അയ്യോ ബിജു ഉറങ്ങി. നീ ഇത്ര മനോഹരമായി പാടുന്ന് എനിക്കറിയാൻ പോലെ. ഞാനല്ല പാടിയത്. അയ്യോ വിശക്കുന്നു വിശക്കുന്നു വിശക്കുന്നു. അയ്യോ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കില്ലേ, വേണ്ട എനിക്ക് കുളിക്കാൻ പോയാണ്. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാം. എനിക്ക് നോയമ്പാ. മഞ്ജു എന്തോന്നും കഴിക്കാത്ത പറയുമ്പോൾ പെങ്ങളെന്തോന്നും കഴിക്കാത്ത. ഞാൻ കഴിച്ചില്ലെങ്കി നിങ്ങക്ക് എന്താ? എന്താ ഇങ്ങനെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുനല്ലാതെ പിന്നെ ആർക്കവിടെ വില? നീ കാര്യം പറ. ജയേട്ട പ്ലീസ്, ഇനി മേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനി മേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജുവാണ് സത്യം. മഞ്ജു ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. മോനെ 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 പാര് പിടിക്ക്. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്നെ നിന്റെ വീട്ടിൽ നിറക്കി വിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണം. സാർ. വരാൻ പറയൂ. ഡ
ഡാഡി. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സുഖമാണ് ഡാഡി. നാണു നായർ എല്ലാം വേണ്ടപോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്തു ചെയ്യും? നിനക്ക് പണം നല്ലത് വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം. നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കില്ല. ശരി ഡാഡി, ഞാൻ പോകുന്നു. കാർ പോയിക്കോളൂ. വേണ്ട ഡാഡി, ഞാൻ വന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്റെ ഇഷ്ടം. നിനക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ ജയ. നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട? വേണ്ട മാഷ്, തിരിച്ചു വന്നിട്ടാണ്. ശരി. ഹലോ കുട്ടി. ഹലോ കുട്ടി. ഹായ് പെറ്റി. ഇത് കണ്ടൊരു എഴുത്ത്. ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിൽ ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ. പുള്ളിയുടെ ബിസിനസ്സിന് സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പെറ്റി പോവാണോ? പിന്നെ പോവാതെ. സ്റ്റെല്ലക്കുട്ടിക്ക് എന്താ വലിയ പ്രയാസം പോലെ? ഇത്രയും നാളും ചെല്ലക്കുട്ടിയെന്നും വിളിച്ച് കൂടെ നടന്ന പെറ്റി ഇത്ര വേഗം പോകുമ്പോ. അല്ല, അതിനെന്താ ഞാൻ തൂവിച്ചാണോ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ. സ്റ്റെല്ലക്കുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ജയന ഭാരമായി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പോട്ടെ, ഉള്ളു നോക്ക്, പോട്ടെ. എനിക്കറിയാം.